ക്ലിയർ അലൈനർ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിലെ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് നമ്മളറിയാം ഒരു പ്ലാസ്റ്റിക് സാധനമാണ്, അത് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ വൃത്തിയായിട്ടൊന്ന് കഴുകുക, അതുപോലെ തന്നെ നമ്മുടെ വായും ഒന്ന് കഴുകുക. അതിനുശേഷം ക്ലിയർ അലൈനർ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ രാത്രിയിൽ ഇടുന്നതാണ് നല്ലത്, കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പകൽ സമയത്താണെങ്കിൽ നമുക്കതൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ട്രേ ഉപയോഗിക്കുമ്പോൾ അത് രാത്രിയിൽ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടു നേരം വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യണം, കാരണം അതിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ പല്ലിനും അതുപോലെ തന്നെ മോണയ്ക്കും പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അലൈനർ ഉപയോഗിക്കുന്നത് തന്നെ പലരും അത് ഇടയ്ക്കിടയ്ക്ക് ഊരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, അത് തെറ്റായ ധാരണയാണ്. ക്ലിയർ അലൈനർ ഏറ്റവും കൂടുതൽ ടൈം ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ബ്രഷ് ചെയ്യുന്ന സമയത്തും ഒഴിച്ച് ബാക്കിയുള്ള ഫുൾ ടൈം, മിനിമം നമ്മൾ പറയുന്നത് ഒരു 20-22 മണിക്കൂറെങ്കിലും ക്ലിയർ അലൈനർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നിർബന്ധമായിട്ടും ക്ലിയർ അലൈനർ ഊരി വെക്കണം. അതുപോലെ തന്നെ ചൂടുള്ള പാനീയങ്ങൾ, കളറുള്ള പാനീയങ്ങൾ, മധുരമുള്ളത് തുടങ്ങിയ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഊരി വെച്ചതിന് ശേഷം മാത്രം അത് കഴിക്കുക. പിന്നെ നമ്മൾ കോള, പെപ്സി തുടങ്ങിയ കാര്യങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഇപ്പോൾ ക്ലിയർ അലൈനർ വെച്ചുകൊണ്ടാണ് അത് കഴിക്കുന്നതെങ്കിൽ അത് കുടിച്ച് ഉടൻ തന്നെ വായൊന്ന് നല്ല വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കഴുകേണ്ടതാണ്, കാരണം അത് അസിഡിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലുകൾ കേടുവരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ക്ലിയർ അലൈനർ നമ്മൾ എപ്പോഴെങ്കിലും ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഊരി വെക്കുമ്പോൾ നിർബന്ധമായിട്ടും അത് ഇട്ട് വെക്കാൻ തന്നിരിക്കുന്ന ബോക്സിൽ തന്നെ ഊരി വെക്കുക. പലപ്പോഴും നമ്മൾ പലരും ഊരി പാൻറ്റിൻ്റെ പോക്കറ്റിലിടും, അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ പോയി ഇരിക്കുമ്പോൾ അത് പൊട്ടാൻ അല്ലെങ്കിൽ വളയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ അത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നതാണ്. അലൈനർ എല്ലാ അലൈനറും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളത് ആരുടെ അടുത്താണോ ചെയ്തത് ആ ഡോക്ടർ വിവരം അറിയിക്കേണ്ടതാണ്, കാരണം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റീട്ടെയിനർ അതിനുശേഷം ഇടേണ്ടതായിട്ടുണ്ട്. പലരും ക്ലിയർ അലൈനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ റീട്ടെയിനർ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ പല്ലിന് വന്ന ചേഞ്ചസ് എല്ലാം തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ ക്ലിയർ അലൈനർ പൊട്ടുകയോ അല്ലെങ്കിൽ വളയുകയോ ചെയ്താലും ഉടൻ തന്നെ ഡോക്ടറെ അറിയിച്ച് അത് മാറ്റി അതിന് പകരമുള്ള ക്ലിയർ അലൈനർ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏറ്റവും ഭംഗിയായ രീതിയിൽ ക്ലിയർ അലൈനർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പല്ലുകളുടെ നിര ശരിയാക്കിയെടുക്കാം.